ഇറ്റാലിയൻ വിഭവത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരിട്ട റെസ്റ്റോറന്റിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നു. ഇറ്റാവയിലെ റെസ്റ്റോറന്റിലാണ് ഒരു ഇറ്റാലിയൻ വിഭവത്തിന് രാഹുൽ ഗാന്ധിയുടെ പേര് നൽകിയിരിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. നഗരത്തിലെ സിവിൽ ലൈസൻസ് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലാണ് രാഹുൽ ഗാന്ധിയുടെ പേര് വിഭവത്തിനിട്ടത്. ഹോട്ടലിലെ ഇറ്റാലിയൻ വിഭവങ്ങളുടെ വിവരവും വിലയും നൽകിയ മെനുവിന് പൊതുവായി നൽകിയ തലക്കെട്ട് ഇറ്റാലിയൻ രാഹുൽ ഗാന്ധി എന്നാണ്. ഇതിന് താഴെയാണ് ഇറ്റാലിയൻ വിഭവങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്. ഇറ്റാലിയൻ പാസ്ത, മെക്സിക്കൻ പാസ്ത, കോൺ പാസ്ത, ചീസ് പാസ്ത, ഹാങ് ഓവർ പാസ്ത തുടങ്ങിയ ഭക്ഷണമാണ് മെനുവിൽ നൽകിയിരിക്കുന്നത്. അതേസമയം മെനു കാർഡിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ പേര് ഉടൻ മാറ്റണമെന്ന് ഇറ്റാവ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഹോട്ടൽ ഉടമകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുലിന്റെ പേര് പിൻവലിച്ച് മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടു. ഇറ്റലിയിൽ താമസിക്കുന്ന മുത്തശ്ശിക്കൊപ്പം അവധിക്കാലം ചിലവഴിക്കാൻ രാഹുൽ ഗാന്ധി പലപ്പോഴും ഇറ്റലി സന്ദർശിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ വിദേശ സന്ദർശനങ്ങൾ രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുമുണ്ട്. അതേസമയം അടിമുടി പ്രശ്നത്തിന്റെ വക്കീലാണ് കോൺഗ്രസ് ഇന്ന്. എന്നാൽ ഇതുവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കാ ഗാന്ധിയോ തയ്യാറായിട്ടില്ല. പോകുന്നവർ പോകട്ടെ എന്ന സ്ഥിരം നിലപാടിലാണ് കോൺഗ്രസ്. കർണാടകയിൽ പ്രമുഖ നേതാവ് പാർട്ടി വിട്ടിരുന്നു. അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിനിടയിലാണ് ഇത്തരം പ്രശ്നങ്ങൾ. കോൺഗ്രസിന്റെ പ്രഖ്യാപനം പ്രവർത്തകരുടെ വിശ്വാസത്തെയാണ് ഒന്നായി ഇല്ലാതാക്കിയത്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നാലും തീരില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്. യു പിയിൽ ഇമ്രാൻ പ്രതാപ് ഖണ്ഡിക്ക് ടിക്കറ്റ് നൽകിയത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറി. ഒരു സീനിയർ നേതാവ് സോണിയാഗാന്ധിക്ക് കത്തയച്ചു. മറ്റൊരു നേതാവ് പാർട്ടി പദവികളിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ചേർന്നാണ് ആർക്കൊക്കെ ടിക്കറ്റ് നൽകണമെന്നും തീരുമാനിച്ചത്. എന്നാൽ പ്രഖ്യാപനം വന്നപ്പോൾ എല്ലാം വിശ്വസ്തരായിപ്പോയി. മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കളുടെ വികാരം പോലും കണക്കിലെടുക്കാതെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. സ്വന്തം സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സരിക്കാമെന്ന് കരുതിയിരുന്ന പലരും പുറത്തുനിന്നുള്ളവരുടെ വരവിൽ ആ മോഹം തകർന്നുപോയി. ഇതാണ് കോൺഗ്രസിലെ പെട്ടെന്നുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായത്. എന്തായാലും വരാനിരിക്കുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയെ ഇതോടെ നേരിടേണ്ടി വരും.